നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ ATM കൗണ്ടറിലും വഴിക്കടവ് സുവർണ നിധി ലിമിറ്റഡിന്റെ ശാഖയിലും മോഷണ ശ്രമം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കകം പിടിയിൽ. പോലീസിന്റെ ചടുലമായ നീക്കത്തിലാണ് തിരുവാലി പത്തിരിയാൽ സ്വദേശി അറസ്റ്റിലായത്. നിലമ്പൂർ KSRTC ഡിപ്പോയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ബസ് തകരാറിലായത് യാത്രക്കാരെ വലച്ചു. രാവിലെ 11 മണിക്ക് പുറപ്പെടേണ്ട ബസ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ. സുപ്രീംകോടതി വിധി പ്രകാരം ആദിവാസികൾക്ക് അവകാശപ്പെട്ട മുഴുവൻ ഭൂമിയും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ITDP ഓഫീസിനു മുൻപിൽ തുടർന്നു വരുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സര രാവിൽ പ്രകടനവും പൊതുസമ്മേളനവും കലാസന്ധ്യയും സംഘടിപ്പിച്ചു. ന്യൂഇയർ ആഘോഷത്തിന് നിലമ്പൂർക്കാർ കുടിച്ചു തീർത്തത് 55 ലക്ഷം രൂപയുടെ മദ്യം. നിലമ്പൂരിലെ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രമാണ് 55 ലക്ഷം രൂപയുടെ മദ്യം വിറ്റഴിച്ചത്. സ്വകാര്യ ബാറുകളിൽ ഉൾപ്പെടെ നോക്കുമ്പോൾ 75 ലക്ഷം രൂപയുടെയെങ്കിലും മദ്യം വിറ്റഴിച്ചതായാണ് കണക്കുകൾ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പാളത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ എതിരെ വന്ന നിലമ്പൂർ ഷൊർണൂർ ട്രെയിൻ ഇടിച്ച് യാത്രക്കാരന് പരിക്ക്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ ATM കൗണ്ടറിലും വഴിക്കടവ് സുവർണ നിധി ലിമിറ്റഡിന്റെ ശാഖയിലും മോഷണ ശ്രമം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കകം പിടിയിൽ. പോലീസിന്റെ ചടുലമായ നീക്കത്തിലാണ് തിരുവാലി പത്തിരിയാൽ പൂന്തോട്ടം സ്വദേശി അമൽ എന്ന 27-കാരനെ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ 8:30 വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലെ നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ വഴിക്കടവ് ശാഖയുടെ ATM കൗണ്ടർ തകർക്കപ്പെട്ട നിലയിൽ ബാങ്കിലെ സ്റ്റാഫിലൊരാളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വഴിക്കടവ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ IPS പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം, വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയാറ്റ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ മോഷണ സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും കാര്യമായ വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് വഴിക്കടവ് അങ്ങാടിയിലെ 50-ൽ പരം CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതിയുടെ വ്യക്തമായ രൂപം ലഭിച്ചു. പിന്നീട് പ്രതി വഴിക്കടവിലെത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വഴിക്കടവിലേക്ക് ബസ് സർവീസ് നടത്തുന്ന KSRTC പ്രൈവറ്റ് ബസ്സുകളെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം ഊട്ടി സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പുറപ്പെടുകയും ഗൂഡല്ലൂർ പോലീസിനെ സഹായത്തോടെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച CCTV പരിശോധിച്ചപ്പോൾ പ്രതി ഗൂഡല്ലൂരിൽ ഇറങ്ങിയതായി മനസ്സിലായതിനെ തുടർന്ന് വിവിധ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതി പിടിയിലാവുകയായിരുന്നു. പ്രതിയെ ചോദ്യം ചെയ്തതിൽ ആദ്യമായിട്ടാണ് മോഷണത്തിനിറങ്ങുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. അധിക പണം കയ്യിലെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുവാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്ന് കുറ്റസമ്മതം നടത്തി. മോഷ്ടിച്ച് പണം കിട്ടിയാൽ ആഡംബര ജീവിതം നയിക്കുവാനായിരുന്നു പ്രതിയുടെ പ്ലാൻ. തുടർന്ന് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ SI അബൂബക്കർ, ASI അനിൽകുമാർ, പോലീസുകാരായ അനു മാത്യു, നിജേഷ് കെ, രതീഷ്, അഭിലാഷ്, ആസിഫ്, പ്രദീപ് ഇജി, വിനീഷ് മധുടി, വിനു പി, നിഖിൽ PV, ഗൂഡല്ലൂർ പോലീസ് ടീമിലെ SSI ഇബ്രാഹിം, പോലീസുകാരായ പ്രഭാകരൻ, അൻബലാഗൻ, ഷെഫീഖ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നിലമ്പൂർ KSRTC ഡിപ്പോയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ബസ് തകരാറിലായത് യാത്രക്കാരെ വലച്ചു. രാവിലെ 11 മണിക്ക് പുറപ്പെടേണ്ട ബസ് ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് 10:45 ഡിപ്പോയിൽ എത്തിയവരാണ് ബസിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി 4 മണിക്കൂറോളം ഡിപ്പോയിൽ കാത്തിരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ജോലി സ്ഥലത്തേക്കും പോകുന്ന 30-ഓളം യാത്രക്കാരാണ് 4 മണിക്കൂറിലേറെ ബസ്സിനായി കാത്തിരുന്നത്. രാത്രി 10 മണിയോടെ മാത്രമേ ബസ് ബാംഗ്ലൂരിലെത്തൂ. ബസ് പെട്ടെന്ന് തകരാറായത് ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരെയും വിഷമവൃതത്തിലാക്കി. KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സാണ് തകരാറിലായത്. ക്ലച്ച് തകരാറാണ് വില്ലനായത്. സ്വിഫ്റ്റ് ബസ്സായതിനാൽ
പാർട്സുകൾ നിലമ്പൂർ ഡിപ്പോ ഇല്ലാത്തതാണ് തകരാറ് പരിഹരിക്കാൻ 4 മണിക്കൂറോളം സമയമെടുത്തത്. വൈകിയാണെങ്കിലും ബസിന്റെ തകരാർ പരിഹരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ കഴിയുന്ന സന്തോഷമാണ് യാത്രക്കാർ പങ്കിട്ടത്. ദീർഘദൂര സർവീസുകൾ ബസ്സുകളുടെ തകരാറ് മൂലം തടസ്സപ്പെടുന്ന സംവിധാനം ഒഴിവാക്കുവാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് ഗതാഗത വകുപ്പ് തന്നെയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ആദിവാസികൾക്ക് അവകാശപ്പെട്ട മുഴുവൻ ഭൂമിയും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ തുടർന്നു വരുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സര രാവിൽ പ്രകടനവും പൊതുസമ്മേളനവും കലാസന്ധ്യയും സംഘടിപ്പിച്ചു. മൂന്നാറിലെ തോട്ടം തൊഴിലാളി നേതാവ് ജി ഗോമതി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ஒவ்வொன்றுக்கும் நம்ம போராட்டம் பண்ணிக்கிட்டு தான் இருக்கோம். அந்த அவல நிலைக்கு கொண்டு வந்தது மாறி மாறி வருகிற கவர்மெண்ட் தான், அதுல எந்த மாற்றமும் இல்ல. ஆதிவாசிகள்னா காட்டுக்குள்ளேயேதான் இருக்கணும், ஊருக்குள்ள வரக்கூடாது. அங்க ஊருக்குள்ள வந்தாங்கன்னா மத்தவங்களை பார்த்து படிச்சிருவாங்க, பிள்ளைங்களை நல்லா படிக்க வச்சிருவாங்க, வேலை கிடைச்சிருவாங்க. இது மாதிரி ஒரு அடிமைகள் நமக்கு கிடைக்க மாட்டாங்க அப்படின்னு சொல்லிட்டு உங்களை காட்டுக்குள்ளேயே வச்சிருக்காங்க. ஆதிவாசிகளுக்கு அந்த பூமியானது அவங்களுக்கு தான், காடுனா அவங்க காட்டோட மக்கள் அவங்க தான், பூமி அவங்களுக்கு தான் சொந்தம். கோடதி விதி வந்துட்டும் இன்னி வரைக்கும் இந்த நடுத்தருவுல போராட்டம் பண்றது எல்லா இடத்துலயும் பாத்தீங்கன்னா, இங்க மட்டும் இல்ல, பாலக்காடா இருக்கட்டும், தொரிமலை சமரமா இருக்கட்டும், நான் நிறைய சமரத்துல கேரளத்துல நடக்கிற சமரத்துக்கு இன்ன வரைக்கும் போய்கிட்டு இருக்கேன். சந்தகுதி நின்னும் ஆதிவாசிகளுடையும் விவித சங்கடனா பிரதிநிதிகளுடையும் நேதத்தில் சமரபந்தலிலேக்கு பந்தம் கொளுத்தி பிரகடனம் நடந்தது. പ്രകടനത്തിന് ആദിവാസി ഭൂസമര കൂട്ടായ്മ സെക്രട്ടറി ഗിരിദാസ് നേതൃത്വം നൽകി. ശേഷം സമരപന്തലിൽ സമ്മേളനവും കലാപരിപാടികളും അരങ്ങേറി. സമരസമിതി നേതാക്കളായ ഷനീർ ഏരികുന്നൻ, CP നഹാസ്, നിഹാരിക പ്രതോഷ്, ഗ്രോവാസു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ഷെറി ജോർജ്, ഷബീർ അലി മുല്ലവീട്ടിൽ, ഫായിസ, കൃഷ്ണൻ കുനിയിൽ എന്നിവർ സംസാരിച്ചു. ന്യൂഇയർ ആഘോഷത്തിന് നിലമ്പൂർക്കാർ കുടിച്ചു തീർത്തത് 55 ലക്ഷം രൂപയുടെ മദ്യം. നിലമ്പൂരിലെ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രമാണ് 55 ലക്ഷം രൂപയുടെ മദ്യം വിറ്റഴിച്ചത്. സ്വകാര്യ ബാറുകളിൽ ഉൾപ്പെടെ നോക്കുമ്പോൾ 75 ലക്ഷം രൂപയുടെയെങ്കിലും മദ്യം വിറ്റഴിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്രിസ്തുമസ് തലേന്ന് നിലമ്പൂർ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും 29 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചതെങ്കിൽ പുതുവത്സര ദിനാഘോഷത്തിന് വിറ്റഴിച്ചത് 55 ലക്ഷം രൂപയുടെ മദ്യമാണ്. മദ്യം ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ സർക്കാരിന്റെ ബോധവൽക്കരണം ജോറായി നടക്കുമ്പോഴും മദ്യവിൽപ്പന ഓരോ ആഘോഷ ദിവസങ്ങളിലും റെക്കോർഡ് സ്ഥാപിക്കുകയാണ്. ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെയും സ്വകാര്യ ബാറുകളുടെയും എണ്ണം വർദ്ധിച്ചതും മദ്യവിൽപ്പനയ്ക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ്. ആഘോഷങ്ങളിൽ മദ്യം VIP പട്ടികയിൽ ഇടം തേടി കഴിഞ്ഞതും മദ്യവിൽപ്പന കൂടാൻ കാരണമായിട്ടുണ്ട്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പാളത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ എതിരെ വന്ന നിലമ്പൂർ ഷൊർണൂർ ട്രെയിൻ ഇടിച്ച് യാത്രക്കാരന് പരിക്ക്. കാളികാവ് പാലക്കക്കുന്നേൽ PM മാത്യുവിനാണ് പരിക്കേറ്റത്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പാളത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ എതിരെ വന്ന നിലമ്പൂർ ഷൊർണൂർ ട്രെയിൻ ഇടിച്ച് യാത്രക്കാരന് പരിക്ക്. കാളികാവ് പാലക്കുന്നേൽ PM മാത്യുവിനാണ് പരിക്കേറ്റത്. ഭാര്യ മോളിയോടൊപ്പം കോട്ടയം പാലയിലെ തറവാട്ട് വീട്ടിൽ പോയി മടങ്ങിയെത്തിയതായിരുന്നു. അങ്കമാലി വരെ ബസ്സിൽ വന്ന വേണാട് എക്സ്പ്രസിൽ ഷൊർണൂർ എത്തിയാണ് ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ കയറിയത്. വാണിയമ്പലം സ്റ്റേഷനിൽ ഇറങ്ങി പാളത്തിന്റെ സമീപത്തോടെ അങ്ങാടിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് അപകടം. ഭാര്യ മോളി മുന്നിലായിരുന്നു. ട്രെയിൻ നിർത്താതെ ഹോൺ മുഴക്കിയാണ് സ്റ്റേഷനിൽ എത്തിച്ചത്. തെറിച്ചു വീണ് സാരമായി പരിക്കേറ്റ മാത്യുവിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മന്നം ഭവന പദ്ധതിക്ക് ചൊവ്വാഴ്ച പാലമാട് തറക്കല്ലിടും. ദുർബലരായ നായർ സമുദായത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് പാലമാട് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സംഘാടകരായ KR ഭാസ്കരപിള്ള, പ്രൊഫസർ AG കൃഷ്ണക്കുറുപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ട് കൊല്ലം പ്രായമാണ് ഇടപെടുന്നത്. സ്ഥലം ദാനം അവിടെ ഈ ജനുവരി 2 മന്നം ജയന്തി ദിനത്തിൽ അതിൻ്റെ കല്ലിണി നടന്ന പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അടുത്ത 1 വർഷത്തിനകം 42 വീട് ഉണ്ടാക്കി അർഹരായവരെ കണ്ടുപിടിച്ച് അവർക്ക് ദാനം ചെയ്യുക. പ്രത്യേക ഓരോരുത്തർക്കും
രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അവരെ അവിടെ ആവശ്യമായ തൊഴിൽ സാധ്യതകൾ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പേരിലുള്ള തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി ജീവിക്കാനുള്ള മാർഗം കൂടെ കണ്ടുപിടിച്ച് സ്വാമിക്കുന്നിൽ ഒരേക്കർ സ്ഥലത്ത് 42 കുടുംബങ്ങൾക്കാണ് വീട് പണിത് നൽകുന്നത്. ഇതിനാണ് മന്നം ജയന്തി ദിനത്തിൽ തറക്കല്ലിടുന്നത്. വീട് പണിത് സ്കിൽ ഡെവലപ്മെന്റ് തൊഴിൽ സാധ്യതയും കണ്ടെത്തി നൽകും. ഇവരുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകും. പത്രപരസ്യത്തിലൂടെയും കൃത്യമായ അന്വേഷണത്തിലൂടെയും ഗുണഭോക്താക്കളെ കണ്ടെത്തും. പാലമാട് വിവേകാനന്ദ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്നം ദിനത്തിൽ രാവിലെ 10 പ്രവാസി വ്യവസായി ആർ ഹരികുമാർ ശിലാസ്ഥാപനം നടത്തും. കാര്യദർശി കെ ആർ ഭാസ്കരൻ പിള്ള, പ്രൊഫസർ എ ജി കൃഷ്ണകുറുപ്പ്, എ ആർ ജി ഉണ്ണിത്താൻ എന്നിവർ സംബന്ധിക്കും. നിലമ്പൂർ നഗരസഭ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കോവിലകം റോഡിൽ ഒരുക്കിയ ദീപാലങ്കാരം നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ ഉയർന്നു നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. നമ്മൾ നിലമ്പൂർ ആഴ്ചയും നിലമ്പൂർ പാലരും അത്തരത്തിലുള്ള വലിയ വലിയ കലാകാരന്മാരും സൃഷ്ടിച്ച നാടാണ് നമ്മുടെ നിലമ്പൂർ. തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾ ഓർത്തുകൊണ്ട് നമ്മുടെ ഇ കെ ആയുമൊക്കെ ആയാലും കെ ജി ഉണ്ണീനായാലും ഫായി മൗലവിയാണെങ്കിലും ഉസ്മാൻ ഡാക്ടറായാലും ഇ കെ ഉമ്മറാണെങ്കിലും അത്തരത്തിലുള്ള നാടക കലാകാരന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ഉഴുതു മറിച്ച നാടാണ് നമ്മുടെ നിലമ്പൂർ. ആ നിലമ്പൂരിലെ ആ പഴയ കലാകാരന്മാരെ ഓർത്തുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള വ്യാപാരി സമിതിയും അതേപോലെ തന്നെ റോട്ടറി ക്ലബ്ബും നമ്മുടെ കുടുംബശ്രീയും കേരള ഗവൺമെൻറ്റും കൂടിയിട്ടാണ് നമ്മുടെ നിലമ്പൂർ പാട്ടുത്സവം നടത്തിവരുന്നത്. നമ്മുടെ നാടിന്റെ പൈതൃകം കലാ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഉയർന്നു നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നിലമ്പൂരിലെ നാടക കലാകാരന്മാരെയും സാംസ്കാരിക നേതാക്കന്മാരെയും സ്മരിച്ചുകൊണ്ടാണ് ദീപാലങ്കാരത്തോടെ പാട്ടുത്സവത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. വിനോദ് പി മേനോൻ, പി എം ബഷീർ, കക്കാടൻ റഹീം, ഷൈജി ടീച്ചർ, ടി ഹരിദാസൻ, ശ്രീധരൻ, അഷ്റഫ് മങ്ങാട്ട്, റനീഷ് കുപ്പായ് തുടങ്ങിയവർ പങ്കെടുത്തു. എസ് പി സി മലപ്പുറം ജില്ലാ സമ്മർ ക്യാമ്പിന് സമാപനമായി. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് എസ് ശശിധരൻ സല്യൂട്ട് സ്വീകരിച്ചു. എസ് പി സി മലപ്പുറം ജില്ലാ സമ്മർ ക്യാമ്പിന് സമാപനമായി. നിലമ്പൂർ ഗവൺമെന്റ് മാനവീതന ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് എസ് ശശിധരൻ സല്യൂട്ട് സ്വീകരിച്ചു. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇവയൊന്നും ഇല്ലാത്ത ലോകത്തിൽ ജീവിക്കുന്ന ആലോചിച്ചു. അപ്പോൾ അതെല്ലാം കിട്ടി വളരെ സൗഭാഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന മഹത്തായ നമ്മുടെ രാജ്യത്ത് ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ കർത്തവ്യം ഈ സംഭവത്തോട് നിറവേറ്റണം. നിങ്ങളെടുത്തൊരു പ്രതിജ്ഞയുണ്ടല്ലോ, ആ പ്രതിജ്ഞയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുവാൻ പോലീസ് പോലെയുള്ള നമ്മുടെ ഗവൺമെന്റിനാൽ നിയോഗിക്കപ്പെട്ട ഏജൻസിയോടൊപ്പം തന്നെ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ അവകാശങ്ങൾ നാം നേടിയെടുക്കാൻ എത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തോടുള്ള, നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ നാം വിശ്വസിച്ചിട്ടുകൂടാ. ഓരോ പൗരനും ആ രാജ്യത്തിൻ്റെ, നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുന്നതിനും കെട്ടുറപ്പ് നിലനിർത്തുന്നതിനും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാക്കിനാത്തോപ്പിൽ, നിലമ്പൂർ DYSP സാജു കെ അബ്രഹാം, നിലമ്പൂർ CI സുനിൽ പുളിക്കൽ എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 450 SPC ക്യാഡറ്റുകളാണ് 5 ദിവസത്തെ ജില്ലാതല സമ്മർ ക്യാമ്പിൽ പങ്കെടുത്തത്. PCN GHSS മൂക്കുതല സ്കൂളിലെ ശ്രേയ IP പരേഡ് കമാൻഡറായി നയിച്ച പരേഡിൽ RMHSS മേലാറ്റൂർ സ്കൂളിലെ MR സെക്കൻഡ് ഇൻ കമാൻഡറായി. 16 പ്ലാറ്റൂണുകളിലായി കേഡറ്റുകൾ അണിനിരുന്ന പരേഡിൽ ആൺകുട്ടികളുടെ 3rd പ്ലാറ്റൂണും പെൺകുട്ടികളുടെ 6th പ്ലാറ്റൂണും മികച്ച പ്ലാറ്റൂണുകളായി തെരഞ്ഞെടുത്തു. 5 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന് സമാപനമായി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി വിഭാഗം നിലമ്പൂർ GMVHSS നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്നേഹാരാമം ഒരുക്കി. മുക്കട്ടയിലെ സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ
തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി വിഭാഗം നിലമ്പൂർ ജി എം വി എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്നേഹാരാമം ഒരുക്കി. മുക്കട്ടയിലെ സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നിർവഹിച്ചു. നിലമ്പൂർ മാനവേദം ഹൈസ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഈ മുക്കട്ടയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിലുള്ള മക്കളാണ് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ സ്കൂളിന്റെ മുൻവശവും ബാക്ക്വശവുമെല്ലാം തന്നെ വൃത്തിയാക്കി പോയതിന് ശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് കാണുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ എന്താ പറയുക പരമോന്നതമായ ഒരു അജണ്ടയാണ്. ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആരെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നതോ കത്തിക്കുന്നതോ കണ്ട അത് വീഡിയോ എടുത്ത് മുനിസിപ്പാലിറ്റിക്ക് കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് പാരിതോഷികം തരും. അതായത് അത്രത്തോളം ഗൗരവത്തിലാണ് മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റും കോടതിയും ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടിട്ടുള്ളത്. നിലമ്പൂർ ജി എം എൽ പി സ്കൂളിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ അനുബന്ധമായി സ്നേഹാരാമം പദ്ധതിയിലൂടെ മുക്കട്ട കാത്തിരിപ്പ് കേന്ദ്രം എൻ എസ് എസ് വിദ്യാർത്ഥികൾ ശുചീകരിക്കുകയും ചുമർ ചിത്രങ്ങൾ വരച്ച് നവീകരിക്കുകയും ചെയ്തു. നിലമ്പൂർ നഗരസഭയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. 3 ദിവസത്തോളം സമയമെടുത്താണ് വിദ്യാർത്ഥികൾ കാത്തിരിപ്പ് കേന്ദ്രം നിറപ്പകിട്ടാക്കി മാറ്റിയത്. മാലിന്യം വലിച്ചെറിയലിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുവാൻ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. നഗരസഭാ പരിധിയിൽ 12 പ്രദേശങ്ങളിലാണ് സ്നേഹാരാമം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാക്കിനാത്തൂപ്പിൽ അധ്യക്ഷനായി. പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ, നഗരസഭാ കൌൺസിലർമാരായ അഷ്റഫ്, റനീഷ് കുപ്പായി, ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി ജി ലീന കുമാരി, മുഹമ്മദ് കോയ കടവത്ത്, പ്രിൻസിപ്പൽ എൻ വി റുഖ്യ, JCI പ്രസിഡന്റ് അസ്ലം മംഗലത്ത് എന്നിവർ സംസാരിച്ചു. പിവിസ് മോഡൽ സ്കൂളിൽ സിൽവർ ജൂബിലി ക്വിസ് മത്സരം ബംഫസിൽ ജനുവരി 5. പിവിസ് മോഡൽ സ്കൂളിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. ബംഫസിൽ എന്ന് പേരിട്ടിരിക്കുന്ന ക്വിസ് മത്സരം സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിവിസ് മോഡൽ സ്കൂളിൽ സിൽവർ ജൂബിലി ക്വിസ് മത്സരം ബംഫസ് ജനുവരി 5. പിവിസ് മോഡൽ സ്കൂളിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. ബംഫസിൽ എന്ന് പേരിട്ടിരിക്കുന്ന ക്വിസ് മത്സരം സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽവർ ജൂബിലി ഇയറാണ് ഈ വർഷം 2024. ഇതിന്റെ ഭാഗമായിട്ട് പിവിസ് സ്കൂളിൽ വെച്ചിട്ട് ബംഫസിൽ പേരിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നു. ഏകദേശം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നോൺ കേരള ക്വിസ് കോമ്പറ്റീഷനാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 30ഓളം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരു ടീമിൽ മാക്സിമം 3 പേർക്ക് പങ്കെടുക്കാൻ പറ്റുക. അതിൽ ഫസ്റ്റ് പ്രൈസ് വരുന്ന ടീമിന് 50,000, സെക്കൻഡ് പ്രൈസ് വരുന്ന ടീമിന് 25,000, തേർഡ് പ്രൈസ് വരുന്ന ടീമിന് 15,000 ക്യാഷ് പ്രൈസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫൈനലിൽ വരുന്ന 8 ടീംസാണ് ഫൈനലിൽ വരിക. ഫൈനലിൽ വരുന്ന 8 ടീമിനും ഈ പ്രൈസ് മണി കിട്ടാത്ത ടീമിന് 2,000 വെച്ച് ക്യാഷ് അവാർഡ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ നടത്തുന്നത്, മാനേജ് കൺട്രോൾ ചെയ്യുന്നത് ഡോക്ടർ ചന്ദ്രകാന്ത്, മേജർ ഡോക്ടർ ചന്ദ്രകാന്ത്. നമ്മുടെ പി വി സ്കൂളിൽ പഠിച്ചതാണ്. വളരെ ഇന്ത്യയിലൊക്കെ ശരിക്കും ടോപ്പായി വന്ന് ഇതിലൊക്കെ കുറേയധികം ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തി വളരെ പ്രശസ്തിയായിട്ടുള്ള ഡോക്ടർ ചന്ദ്രകാന്താണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത്. രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേ വരെ രജിസ്റ്റർ ചെയ്യാം. 9 മണി വരെ രജിസ്റ്റർ ചെയ്യാം 5ാം തീയതി. ഒരു വിദ്യാലയത്തിൽ നിന്നും 2 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം. പ്രായം കാറ്റഗറി നിബന്ധനകളില്ല. ഒരു സ്കൂളിലെ ഏത് വിഭാഗം വിദ്യാർത്ഥികൾക്കും പൊതു മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 50,000 രൂപയും 2ഉം 3ഉം സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം 25,000, 15,000 രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡ് ലഭിക്കും. 4 മുതൽ 8 വരെ സ്ഥാനം ലഭിക്കുന്ന ഓരോ ടീമിനും 2,000 രൂപ വീതം മെറിറ്റ് അവാർഡ് ലഭിക്കും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെയും CBSE ICSE വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്ന ടീമുകൾക്ക് സൗജന്യ താമസ സൗകര്യം നൽകുന്നതാണ്. അന്താരാഷ്ട്ര ക്വിസ് മാസ്റ്റർ മേജർ ഡോക്ടർ ചന്ദ്രകാന്താണ് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകുക. ക്വിസ് മത്സരം കോഴിക്കോട് സർവകലാശാല സെനറ്റ് മെമ്പർ PV അലി മുബാറക് ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിന് വേണ്ടി ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത സ്കൂളുകൾക്ക് സ്പോർട്സ് രജിസ്ട്രേഷൻ മത്സര ദിനമായ ജനുവരി 5 ലഭിക്കുന്നതാണ്.
മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ മേധാവികളോ ടീം അംഗങ്ങളോ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി അറിയിച്ചു. ബന്ധപ്പെടാവുന്ന നമ്പറുകൾ 9645266824 9846530721. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി, സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ, പ്രോഗ്രാം ഇൻചാർജ് പി വി സിന്ധു, സെക്ഷൻ കോർഡിനേറ്റർമാരായ അബ്ദുൽ ജലീൽ, ബിനു പി കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചന്തക്കുന്ന് ഡ്രീം വോയ്സ് കലാസംഘത്തിന്റെ രണ്ടാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. രണ്ട് ദിവസങ്ങളിലായി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വാർഷികാഘോഷം ഗായകനും സംഗീത അധ്യാപകനുമായ നിലമ്പൂർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചന്തക്കുന്ന് ഡ്രീം വോയ്സ് കലാസംഘത്തിന്റെ രണ്ടാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. രണ്ട് ദിവസങ്ങളിലായി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വാർഷികാഘോഷം ഗായകനും സംഗീത അധ്യാപകനുമായ നിലമ്പൂർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും നൂറുകണക്കിന് ഗായിക ഗായകന്മാർ ആഘോഷത്തിൽ പങ്കാളികളായി. ഗാനങ്ങൾ ആലപിച്ച് ആഘോഷം സംഗീത സാന്ദ്രമാക്കി. ചടങ്ങിൽ ഡ്രീം വോയ്സ് കോർഡിനേറ്റർമാരിൽ ഒരാളായ സാജിതയെ, ബി എ ബാബു, അക്കു സദഖത്ത്, ഫിറോസ് ഖാൻ എന്നിവർ മെമെന്റോ നൽകി ആദരിച്ചു. വാർഷികാഘോഷത്തിന് ബി എ ബാബു, അക്കു സദഖത്ത്, സാജിത, ഫിറോസ് ഖാൻ എന്നിവർ നേതൃത്വം നൽകി. ചന്തക്കുന്ന് ഡ്രീം വോയ്സ് ഞായറാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് മണ്ഡലത്തിലെ പാടാൻ കഴിവുള്ള ആളുകളെ സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചോക്കാട് വില്ലേജ് പ്രവർത്തന യോഗം സംഘടിപ്പിച്ചു. ചടങ്ങ് മഹിളാ അസോസിയേഷൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ദീപാനാഥ് ഉദ്ഘാടനം ചെയ്തു. ചോക്കാട് വില്ലേജ് പ്രസിഡന്റ് ഇ പുഷ്പലത അധ്യക്ഷത വഹിച്ചു. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുന്നതിനും നാടിന്റെ മതനിരപേക്ഷത തകർക്കുന്ന വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോരാട്ടത്തിന്റെ പുതിയ പാത തുറക്കുവാനും പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനു വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചത്. ഏരിയ പ്രസിഡന്റ് ഹസീന ബീഗം, സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ടി മുജീബ്, പി കെ ഉമ്മർ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പുലത്ത് പ്രീതി, കെ ടി ഹസീന, പി സാദി തുടങ്ങിയവർ നേതൃത്വം നൽകി. പി ഷാഹിന ഗഫൂർ സ്വാഗതവും കെ ടി സലീന നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.